വിദ്യാർത്ഥികളെ എല്ലാവർക്കും എൻ്റെ അടുത്ത വീഡിയോയിലേക്ക് സ്വാഗതം. നാലാമത്തെ ചാപ്റ്റർ നാലാമത്തെ പാർട്ടാണ് ഉദ്ദേശിക്കുന്നത്. പാർട്ട് ത്രീ നമ്മൾ ഹൈഡ്രജന്റെ ഫോർമേഷൻ എന്നതിലെ എനർജി പ്രൊഫൈൽ ഡയഗ്രാം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതുപോലെ തന്നെ സിഗ്മ ബോണ്ട് പൈ ബോണ്ട് ഇവകളുടെ ഡെഫിനിഷന് അല്ലെങ്കിൽ അതിൻ്റെ ഡിഫറൻസുകൾ കൂടാതെ ഏതാണ് സ്ട്രോങ് എന്നുള്ള ക്വസ്റ്റ്യനും പാർട്ട് വണ്ണിലും പാർട്ട് ടുവും വി എസ് ഇ പി ആർ തിയറിയെ കുറിച്ചാണ് ചർച്ച ചെയ്തത്. ആദ്യം അതിൻ്റെ പോസ്റ്റിലേസും ബി പി ഓൺലി ഉള്ള മോളിക്യൂൾസും ദെൻ നമ്മൾ പാർട്ട് വണ്ണിനെ കട്ട് ചെയ്ത് വേറെ പാർട്ടാക്കി അങ്ങനെ പാർട്ട് ടു ചുരുക്കി പറഞ്ഞാൽ എല്ലാം നിങ്ങൾ കാണണം, ശ്രദ്ധിക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നു. ഇന്ന് നമ്മൾ വാലൻസ് ബോണ്ട് തിയറിയിൽ കഴിഞ്ഞ ക്ലാസ് ഡിസ്കസ് ചെയ്ത എനർജി കൺസിഡറേഷൻ കൂടാതെ ഓവർലാപ്പിംഗ് വേറെ ഒന്ന് എന്തുണ്ടായിരുന്നു, ഹൈബ്രിഡൈസേഷൻ, ഈ മൂന്നെണ്ണം ഉണ്ടായിരുന്നു. അത് ലാസ്റ്റ് സെക്ഷൻ ഹൈബ്രിഡൈസേഷൻ പഠിക്കുന്നു. നിങ്ങൾ വിശദമായ വീഡിയോ ഡീറ്റെയിൽഡ് വീഡിയോ ഹൈബ്രിഡൈസേഷൻ അടക്കം വേണമെങ്കിൽ എന്റെ ഡിസ്ക്രിപ്ഷനിലുണ്ട്, അത് നോക്കിയിട്ട് നിങ്ങൾക്ക് പ്ലേലിസ്റ്റിൽ കയറിയിട്ട് കാണാവുന്നതാണ്. താല്പര്യമുള്ളവർ ചെയ്താലും മതി കേട്ടോ. ഞാൻ ഇവ വളരെ ചുരുക്കിയാണ് ഹൈബ്രിഡൈസേഷൻ പറയുന്നത്, വിശദമായ ക്ലാസ് പ്ലേലിസ്റ്റിൽ കാണാവുന്നതാണ്. ഓക്കെ, അപ്പൊ ഹൈബ്രിഡൈസേഷൻ എന്ന് പറഞ്ഞാൽ ശരിക്കും രണ്ട് ആറ്റത്തിന്റെ ഓർബിറ്റലുകൾ അല്ലെങ്കിൽ വ്യത്യസ്ത ആറ്റത്തിന്റെ ഓർബിറ്റൽ, രണ്ട് എന്ന് ഞാൻ പറയുന്നില്ല, അവകൾ തമ്മിൽ ഇന്റർമിക്സ് ചെയ്തിട്ട് കിട്ടുന്ന ആ ഇന്റർമിക്സ് ചെയ്യുന്ന പ്രോസസ്സ് നമ്മൾ വിളിക്കുന്ന പേരാണ് ഹൈബ്രിഡൈസേഷൻ എന്നുള്ളത്. പക്ഷെ ഇന്റർമിക്സ് ചെയ്യണമെങ്കിൽ ഒരു ഡിമാൻഡ് ഒക്കെ ഉണ്ട്, എല്ലാ ആറ്റത്തിന്റെ ഓർബിറ്റലും പറ്റില്ല. അപ്പൊ ഞാനൊരു ഉദാഹരണമായിട്ട് ഒരു ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എഴുതുന്നു, വൺ എസ് ടു എസ് ടു പി ത്രീ എസ് എന്നൊക്കെ പറയില്ലേ. അപ്പൊ നിങ്ങൾക്ക് വേണമെങ്കിൽ വൺ എസ് എന്ന് പറഞ്ഞാൽ എന്താ, ഒന്നാമത്തെ ഷെല്ലിലെ എസ് എന്ന സബ്ഷെല്ലില്, ടു എസ് ഓ രണ്ടാമത്തെ എസ്, ടു പി ഓ രണ്ടാമത്തെ ഷെല്ലിലെ പി ഓർബിറ്റല്. അപ്പൊ നമ്മൾ ഇന്റർമിക്സ് ചെയ്യുമ്പോൾ ഏകദേശം ഒരേ എനർജികളായിരിക്കണം ഇന്റർമിക്സ് ചെയ്യുന്ന ഓർബിറ്റലുകൾക്ക്. അതായത് നിങ്ങൾക്ക് ഒരിക്കലും എസും പിയും നിങ്ങൾക്ക് ഓവർലാപ്പ് ചെയ്യാം അല്ലെങ്കിൽ ഇന്റർമിക്സ് ചെയ്യാം, എസ് ഓർബിറ്റലും പി ഓർബിറ്റലും ഇന്റർമിക്സ് ചെയ്യാം, പ്രശ്നമൊന്നുമില്ല. പക്ഷെ എസ് നിങ്ങൾ രണ്ടാമത്തെ ഷെല്ലിലെ എസ് ആണ് എടുക്കുന്നതെങ്കിൽ രണ്ടാമത്തെ ഷെല്ലിലെ പി ആയിരിക്കണം ഓവർലാപ്പിന് വേണ്ടി, അതായത് എനർജി അടുത്തടുത്തുള്ളതായിരിക്കണം. ഒരിക്കലും രണ്ടാമത്തെ ഷെല്ലിലെ എസും ആറാമത്തെ ഷെല്ലിലെ പിയും അല്ലെങ്കിൽ മൂന്നാമത്തെ ഷെല്ലിലെ പിയും നിങ്ങൾ എടുക്കരുത്, കണ്ടിന്യൂസ് പോകണമെന്ന്. ഇപ്പൊ ഒരു ബില്ലിംഗ് ഉണ്ടെങ്കിൽ ഏഴ് നില ബില്ലിംഗ് ആണെങ്കിൽ ഒന്നും രണ്ടും മൂന്നും നിങ്ങൾ ഓവർലാപ്പ് ചെയ്തോ അല്ലെങ്കിൽ നിങ്ങൾ ഇന്റർമിക്സ് ചെയ്തോ, ഒരിക്കലും ഒന്നും നാലും അഞ്ചും ചെയ്യരുത്. ചുരുക്കി പറഞ്ഞാൽ നിയർലി സെയിം എനർജി ഉള്ള ആറ്റത്തിന്റെ ഓർബിറ്റലുകൾ ഇന്റർമിക്സ് ചെയ്ത് പുതിയ ഒരു ഓർബിറ്റൽ ഉണ്ടാക്കുക, അതിനാണ് ഹൈബ്രിഡൈസേഷൻ എന്ന് പറയാ. ഇതിന്റെ ഡെഫിനിഷൻ മാത്രമേ സിലബസിലുള്ളൂ, ഇതിന് ചില കണ്ടീഷനുകളൊക്കെ ഉണ്ടായിരുന്നു, അതൊന്നും നിങ്ങളെ ഫോക്കസ് ഏരിയയിൽ കാണുമാണില്ല. പിന്നെ ഹൈബ്രിഡൈസേഷൻ ഉപയോഗിച്ച് സ്ട്രക്ചറുകൾ എക്സ്പ്ലെയിൻ ചെയ്യാനുണ്ട്, വളരെ ഈസി ആയ ഒരു മെത്തേഡിലൂടെയാണ് ഞാൻ പറയുന്നത്. അപ്പോ വിശദമായി വേണോ പ്ലേലിസ്റ്റ് കാണാവുന്നതാണ്. ഇന്റർമിക്സിംഗ് ഓഫ് അറ്റോമിക് ഓർബിറ്റൽസ് ഓഫ് ഡിമാൻഡ് എന്താ, നിയർലി സെയിം എനർജി, അങ്ങനെ ഏകദേശം ഒരേ എനർജി ഉള്ള ആറ്റത്തിന്റെ ഓർബിറ്റലുകൾ മിക്സ് ചെയ്യുന്നു. അപ്പൊ എന്താ സംഭവിക്കുക, സോ ആസ് ടു ഫോം എ ന്യൂ ഓർബിറ്റൽ, ഒരു പുതിയൊരു സാധനം ഉണ്ടാകും. അതിന്റെ പ്രത്യേകത എന്താ അറിയോ, നിങ്ങൾ ഹാവിങ് ഇക്വലന്റ് എനർജി ആൻഡ് ഷേപ്പ് ആണ്. ഓക്കെ, ആഫ്റ്റർ റീ അറേഞ്ചിങ്, റീ അറേഞ്ച് ചെയ്തതിന് ശേഷം ഇക്വലന്റ് എനർജിയും ഷേപ്പുള്ള മറ്റൊരു സുന ഉണ്ടാകുന്നു. ഓക്കെ, ആ പുതിയ ഇക്വലന്റ് എനർജിയും ഇക്വലന്റ് ആണ് സെയിം എനർജിയും സെയിം ഷേപ്പും ഉള്ള ആ ഓർബിറ്റലിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ഹൈബ്രിഡ് ഓർബിറ്റൽ എന്ന്. വിശദമായി ഡീറ്റെയിൽഡ് ക്ലാസ് കേൾക്കാവുന്നതാണ്. ഓക്കെ, അപ്പൊ ഇവിടുത്തെ പ്രത്യേകത, എസിന് സ്പെറിക്കൽ ഷേപ്പ് അല്ലേ, പിയുടേത് ഡംബൽ അല്ലേ. എസും പിയും ഇന്റർമിക്സ് ചെയ്താൽ നിങ്ങൾക്ക് സ്പെറിക്കലും കിട്ടൂല ഡംബലും കിട്ടൂല, ഇത് രണ്ടുമല്ലാത്ത ഒരു പുതിയ ഷേപ്പാണ് കിട്ടാറുള്ളത്. ഓക്കെ, അപ്പോ പ്രത്യേകം എന്ത് ചെയ്യണം, ഓർക്കണം, ഇതാണ് ഇൻ ഹൈബ്രിഡൈസേഷൻ. ഡീറ്റെയിൽ ഇല്ല, തൽക്കാലം ഡെഫിനേഷൻ പഠിക്കാം. ഇനി ഹൈബ്രിഡൈസേഷൻ ഉപയോഗിച്ച് മോളിക്കൂളിന്റെ ഷേപ്പ് ആണ്. അപ്പൊ നമ്മൾ എന്താ ചെയ്യാൻ പോകുന്ന അറിയാം, നിങ്ങൾക്ക് വി എസ് ഇ പി ആർ തിയറി ആ ക്ലാസ് നിങ്ങൾ കേൾക്കാതിരുന്നാൽ പിന്നെ ഈ ഹൈബ്രിഡൈസേഷൻ എന്നുള്ള ക്ലാസ് നിങ്ങൾ കേൾക്കുകയേ വേണ്ട കേട്ടോ. അപ്പൊ ആരെങ്കിലും അങ്ങനെ ചെയ്യുന്നുണ്ടെങ്കിൽ പാർട്ട് വൺ പാർട്ട് ടു കേട്ടോളൂ, എന്നിട്ട് ഇങ്ങോട്ട് വന്നോളൂ, ഇത് നിർത്തി പൊയ്ക്കോളൂ. ഓക്കെ, അപ്പൊ ഹൈബ്രിഡൈസേഷൻ എന്നത് ഞാൻ സിമ്പിൾ ആയിട്ടൊന്ന് പഠിപ്പിക്കുന്നത്, വാലൻസ് ബോണ്ട് തിയറി ഉപയോഗിച്ചിട്ട് നമ്മൾ ഒരുപാട് മോളിക്യൂളിൽ എന്ത് പഠിച്ചു, ജോമെട്രി പഠിച്ചു. ഉദാഹരണം ബിഇ സി എൽ ടു ലീനിയർ ആണ്, ദെൻ ബി എഫ് ത്രീ എന്താണ് ട്രൈഗണൽ പ്ലാനാർ ആണ്, സി എച്ച് ഫോർ ടെട്രാ ഹെഡ്രൽ ആണ്, ഇതേ സ്ട്രക്ചറുകൾ. പിന്നെ പി സി എൽ ഫൈവ് എസ് എഫ് സിക്സ് എൻ എച്ച് ത്രീ എച്ച് ടു ഒ ഇതൊക്കെ പഠിച്ചില്ലേ. പിന്നെ സി എൽ എഫ് ത്രീ ഉണ്ട്, എസ് എഫ് ഫോർ ഒക്കെ ഉണ്ട്, ഒ ത്രീ ഉണ്ട്, എസ് ഒ ടു ഉണ്ട്. ദെൻ അപ്പോ ഇതേ കാര്യങ്ങൾ നമ്മൾ ഹൈബ്രിഡൈസേഷൻ ഉപയോഗിച്ച് അങ്ങ് ചെയ്യാണ്. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് അതേ സ്ട്രക്ചർ തന്നെ വരയ്ക്കുക.
ഓക്കെ, എന്നിട്ട് സെൻട്രൽ ആറ്റത്തിന് ചുറ്റുമുള്ള ബി പിയുടെയും എൽ പിയുടെയും എണ്ണം കണ്ടെത്തിയിട്ട് ആ സെൻട്രൽ ആറ്റത്തിന്റെ ഹൈബ്രിഡൈസേഷൻ അങ്ങ് കാണിക്കുക. അപ്പൊ ഞാൻ നോട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ തരാം, കാരണം കുട്ടികൾ നോട്ട് തരണം എന്ന് പറഞ്ഞതുകൊണ്ട് പി ഡി എഫ് തരാം. പക്ഷെ ആ പി ഡി എഫിൽ ഇല്ലാത്തൊരു കാര്യം ഞാൻ പറയാണ്, എന്തെന്ന് വെച്ചാല് ഒരു മോളിക്യൂള് തന്നിട്ട് അതിന്റെ ഹൈബ്രിഡൈസേഷൻ കാണാൻ ചോദിച്ചാൽ നിങ്ങൾ ചെയ്യേണ്ടത് എൽ പിയും ബി പിയും അങ്ങ് ആഡ് ചെയ്യണം. അഥവാ എൽ പിയും ബി പിയും ആഡ് ചെയ്യുമ്പോൾ ടോട്ടൽ നമുക്ക് ഇലക്ട്രോൺ പെയർ രണ്ടാണ് കിട്ടുന്നതെങ്കിൽ അതിന്റെ ഹൈബ്രിഡൈസേഷൻ എന്ന് പറഞ്ഞാൽ എസ് പി എന്നൊരു ഹൈബ്രിഡൈസേഷനാണ്. രണ്ട് എന്ന് പറയുമ്പോൾ ഒരു എസും ഒരു പി. അപ്പൊ വ്യത്യസ്ത ടൈപ്പ് ഹൈബ്രിഡൈസേഷനുകൾ ഉണ്ട് നമുക്ക് പഠിക്കാൻ. അവകൾ ഏതൊക്കെയെന്ന് ചോദിച്ചാൽ എസ് പി എന്ന ഒന്നാമത്തത്, രണ്ടാമത്തത് എസ് പി ടു ആണ്, മൂന്ന് എസ് പി ത്രീ ആണ്, നാല് എസ് പി ത്രീ ഡി ആണ്, അഞ്ച് എസ് പി ത്രീ ഡി ടു ആണ്. സിലബസിൽ അഞ്ച് ടൈപ്പ് ആണ് മെയിനായിട്ട് പഠിക്കാനുള്ളത്. എന്താണ് സാർ എസ് പി ഹൈബ്രിഡൈസേഷൻ? ഒരു എസ് ഓർബിറ്റലും ഒരു പിയും കൂടി മിക്സ് ചെയ്താൽ കിട്ടുന്നതാണ് എസ് പി എന്ന് പറയുന്നത്. അപ്പൊ എന്താ എസ് പി ടു? ഒരു എസും രണ്ട് പിയും. അപ്പൊ രണ്ട് പി ഏതാ? മൂന്നെണ്ണം പി ഉണ്ട് മക്കളെ, പി എക്സ്, പി വൈ, പി സെറ്റ്, അത് രണ്ടെണ്ണം. അപ്പൊ അടുത്ത എസ് പി ത്രീയോ? ഒരു എസ് ഓർബിറ്റലും തൊട്ടടുത്ത പിയിലെ മൂന്നെണ്ണം ഓർബിറ്റലും ഏതൊക്കെയാ? പി എക്സ്, പി വൈ, പി സെറ്റ്. ഓക്കെ, അതിന്റെ ഷേപ്പ് ഞാൻ കഴിഞ്ഞ ക്ലാസ് കാണിച്ചില്ലേ? ശ്രദ്ധിക്കുന്നുണ്ടാവും, ശ്രദ്ധിച്ചിട്ടുണ്ടാവും എന്ന് പ്രതീക്ഷിക്കുന്നു. ഓവർലാപ്പിങ്ങിന് ഞാൻ കാണിക്കുന്നുണ്ട്. ദെൻ അടുത്തെന്താ എസ് പി ത്രീ ഡി എന്ന് പറഞ്ഞാൽ ഫോംഡ് ബൈ ഇന്റർമിക്സിങ് ഒരു എസ് മൂന്ന് പി. മൂന്ന് പി കഴിഞ്ഞ ഇനി പി ഓർബിറ്റൽ ഇല്ല, പി എക്സ്, പി വൈ, പി സെറ്റ് കഴിഞ്ഞാൽ അടുത്ത് ഡിയിലേക്ക് കടക്കും. ഡി അഞ്ചെണ്ണം ഉണ്ട്. ഓക്കെ, അഞ്ച് ഓർബിറ്റലിനാണ് ഡി ഉള്ളത്. സ്ട്രക്ചർ ഓഫ് ആറ്റത്തിൽ ഫോക്കസ് ഏരിയക്ക് പുറത്തുള്ള ഭാഗമാണത്, അതുകൊണ്ട് ഡീറ്റെയിൽ പറഞ്ഞു തരാൻ ആഗ്രഹിക്കുന്നില്ല. എനിവേ, ഇങ്ങനെയാ വ്യത്യസ്ത ഹൈബ്രിഡൈസേഷൻ. അപ്പൊ വാട്ട് ഈസ് ഹൈബ്രിഡൈസേഷൻ? ഇമ്പോർട്ടന്റ് ആണ്, ഈ ഡെഫിനിഷൻ പഠിക്കണം. വാട്ട് ആർ ദി ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ഹൈബ്രിഡൈസേഷൻ, അതും പഠിക്കണം. ഏതൊക്കെയാ? എസ് പി, എസ് പി ടു, എസ് പി ത്രീ, എസ് പി ത്രീ ഡി, എസ് പി ത്രീ ഡി ടു, സിലബസിൽ അത്രയേ ഉള്ളൂ. ദെൻ അടുത്തത് മോളിക്യൂളിലെ ഷേപ്പ് ഹൈബ്രിഡൈസേഷൻ ഉപയോഗിച്ച് എക്സ്പ്ലെയിൻ ചെയ്യുക. അങ്ങനെ പറയുമ്പോൾ നിങ്ങൾ സിമ്പിൾ ആയിട്ട് ഒറ്റ കാര്യം ചെയ്താൽ മതി. ഓക്കെ, ഞാൻ കാണിക്കും ഒരു ടേബിള്. കണ്ടോ, ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ഹൈബ്രിഡൈസേഷൻ കണ്ടില്ലേ, എസ് പി ത്രീ ഡി ടു വരെ. എന്നിട്ട് ഈ എസ് പി എന്നത് എങ്ങനെയാ ഉണ്ടാകുന്നത് എന്നാ കാണിച്ച്, നമ്പർ ഓഫ് എ ഓ ഇന്റർമിക്സ്. എസ് പി ഉണ്ടാവാൻ എത്ര അറ്റോമിക് ഓർബിറ്റൽ ഇന്റർമിക്സ് ചെയ്യണം? ഒരു എസും ഒരു പിയും, തെറ്റിദ്ധരിക്കരുത്. വൺ പി എന്ന് പറഞ്ഞാൽ, വൺ എസ് എന്ന് പറഞ്ഞാൽ ഇവിടെ ഒന്നാമത്തെ ഷെല്ലിലെ എസ് സബ് ഷെൽ എന്നല്ല, മറിച്ച് ഒരു എണ്ണം എസ്. അത് എവിടത്തെ എസ് ഓർബിറ്റലോ ആവാം, രണ്ടാമത്തെ ഷെല്ലോ, മൂന്നാമത്തെ ഷെല്ലോ, നാലാമത്തെ, ഏതായാലും ഒരു എസും ഒരു പിയും. ഒരു പി എന്ന് പറഞ്ഞാൽ വൺ പി എന്ന സാധനം ഇല്ലല്ലോ, പിന്നെ ചർച്ചയ്ക്ക് വകുപ്പില്ലല്ലോ. ഇങ്ങനെ ഏതൊരു പി ഓർബിറ്റലും ആവാം, അതാണ് ഉദ്ദേശിച്ചത് കേട്ടോ. അങ്ങനെ ഒരു എസും ഒരു പിയും, വൺ പ്ലസ് വൺ, ഉണ്ടാകുന്നത് എസ് പി ആയി, രണ്ട് എസ് പി ഉണ്ടാവും എന്നാണ് വിശ്വാസം. പക്ഷെ ഇതിനെ കുറിച്ച് ഇപ്പൊ ഡീറ്റെയിൽ ഈ കോളം നിങ്ങൾ ഡീറ്റെയിൽ ഫോക്കസ് ഏരിയ പഠിക്കേണ്ട ആവശ്യമില്ല. എസ് പി എന്ന് പറഞ്ഞാൽ എങ്ങനെ ഉണ്ടാകുന്നു എന്ന് കൊടുത്താൽ മതി. ഒരു എസും ഒരു പി, അപ്പൊ എസ് പി ടു ഓ രണ്ട് പി ഉണ്ട്, അതോ ഒരു എസും രണ്ട് പി, അപ്പൊ മൂന്ന് എസ് പി ടു ഉണ്ടാവും എന്നാ. കാരണം ഇത് രണ്ടും കൂടി കൂട്ടിയാല് നമ്പർ ഓഫ് എ ഓ ഇന്റർമിക്സ് ഈക്വൽ ടു നമ്പർ ഓഫ് ഹൈബ്രിഡ് ഓർബിറ്റൽ ഫോംഡ് എന്നൊരു കൺസെപ്റ്റ് ഉണ്ട്. അത് ഫോക്കസ് ഏരിയ ഇല്ലാത്തതുകൊണ്ട് ഞാൻ ഫോക്കസ് ചെയ്യണില്ല. അതാണ് ഈ കോളത്തിന്റെ പ്രത്യേകത. അടുത്ത് കണ്ടോ, എസ് പി ത്രീ ഡി എന്ന് പറഞ്ഞാൽ എന്താ? ഒരു എസും മൂന്ന് പിയും ഒരു ഡി. അപ്പോ വൺ പ്ലസ് ത്രീ പ്ലസ് വൺ ഫൈവ് ആയില്ലേ, ഫൈവ് എസ് പി ത്രീ കിട്ടും. ഇനി ഇതിനൊക്കെ എക്സാമ്പിൾ ശ്രദ്ധിച്ചോ നിങ്ങൾ. കണ്ടോ, എസ് പിക്ക് എസ് പിയുടെ ഷേപ്പ് എന്താ? ലീനിയാറാ. ബോണ്ട് ആംഗിൾ എന്താ? വൺ എയ്റ്റി ആ. ഫിഗറോ ശേഷം കാണിക്കും. എന്താ എക്സാമ്പിൾ? ബിഇ സി എൽ ടു ഉണ്ട്, സി ടു എച്ച് ടു. സി ടു എച്ച് ടു എന്ന് പറഞ്ഞാൽ എന്താ അറിയോ, ഈ ഥൈൻ ആണ്, ഈ ഥൈൻ അസറ്റിലീൻ, ഹൈഡ്രോകാർബണിൽ പഠിച്ചില്ലേ. അടുത്ത് കണ്ട എസ് പി ടുയുടെ ഹൈബ്രിഡൈസേഷൻ ട്രൈഗണൽ പ്ലാനാർ. ബോണ്ട് ആംഗിൾ പോലും വ്യത്യാസമില്ല. ഈ എക്സാമ്പിൾ അവിടെയും പഠിച്ചില്ലേ, എക്സ്ട്രാ എഥീന് എന്നുള്ളൊരു എക്സാമ്പിൾ കൂടി ഉണ്ട്. ഇവിടെ നോക്ക് ടെട്രഹൈഡ്രല്, മൂന്നാമത്തെ എസ് പി ത്രീ. അപ്പൊ എന്താ ഇത് സംഭവം? വി എസ് ഇ പി ആറിൽ നിങ്ങൾ പഠിച്ച ബി പി ഓൺലി എന്നും ബോത്ത് ബി പി ആൻഡ് എൽ പി എന്നും ഞാൻ കാണിച്ച എക്സാമ്പിളുകൾ തന്നെയല്ലേ ഇവിടെ എക്സാമ്പിൾ? അപ്പൊ രണ്ടും ഒന്നെന്നെയാണ്. അപ്പൊ എന്താ ചെയ്യേണ്ടത് അറിയോ? അഥവാ രണ്ട്, അവിടെ രണ്ട് ഇലക്ട്രോൺ പെയർ എന്നാ പറഞ്ഞ്, ഇങ്ങനെ നമ്മൾ എൽ പിയും ബി പിയും ചേർത്താൽ കിട്ടുന്നത് ടു ആണെങ്കിൽ, ഇതെന്റെ നോട്ടിലില്ല, നിങ്ങൾ എഴുതി വെച്ചോ. ഇഫ് ദി ടോട്ടൽ നമ്പർ ഓഫ് എൽ പി ആൻഡ് ബി പി ഈക്വൽ ടു രണ്ട് കിട്ടുകയാണെങ്കിൽ അത്തരം മോളിക്കുള്ള ഹൈബ്രിഡൈസേഷൻ എസ് പി ആയിരിക്കും. അപ്പോ എൽ പിയുടെയും ബി പിയുടെയും എണ്ണം ഫോർ കിട്ടിയാൽ ഹൈബ്രിഡൈസേഷൻ ഫോർ വരുന്ന ഹൈബ്രിഡൈസേഷൻ. എങ്ങനെ ഫോർ വരുന്നത്? എസ് പി ത്രീ ആണ് ഫോർ. എസ് പി ത്രീ എന്ന് പറഞ്ഞാൽ എന്താ? ഒരു എസും മൂന്ന് പിയും. അപ്പൊ ഒന്നും പ്ലസ് മൂന്നും എത്ര? നാലല്ലേ. അപ്പൊ ഞാൻ ചോദിച്ചോട്ടെ, പി സി എൽ ഫൈവ് എത്ര ബി പി ഉണ്ട്, എത്ര എൽ പി ഉണ്ട് പി സി എൽ ഫൈവില്? കഴിഞ്ഞ പാർട്ട് വൺ പാർട്ട് ടു ഇത് തന്നെയല്ലേ എടുത്തത്? ആ പി സി എൽ ഫൈവ് എന്ന് കേട്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവണം. പാർട്ട് വണ്ണും പാർട്ട് ടുവും കേട്ടാലേ അത് മനസ്സിലാവുമോ, അല്ലെങ്കിൽ മനസ്സിലാവില്ല. അതുകൊണ്ടല്ലേ അത് കേട്ടതിന് ശേഷം ഇത് കേൾക്കാവൂ എന്ന് എത്രയാ പറയുന്നത്. അപ്പൊ ഫോസ്ഫറസിന് ചുറ്റും അഞ്ച്
ക്ലോറിൻ ഉണ്ട്, അപ്പൊ ബി പി അഞ്ചാ. വാലൻസ് ഇലക്ട്രോൺ എത്ര? ഫോസ്ഫറസിന്റെ ഫൈവ് അല്ലേ, അപ്പൊ ഒരു ലോൺ പെയറും ഇല്ല. അപ്പൊ എന്താ ഫൈവ് വരുന്ന ഹൈബ്രിഡൈസേഷൻ? എന്താ ഫൈവ് വരുന്നത്? എസ് പി ത്രീ ഡി. ഓക്കെ, പി ഫോർ എന്ന സാധനം ഇല്ല കേട്ടോ, മൂന്ന് പി എ ഉള്ളൂ. ഡി പിന്നെ ഡി വൺ ഡി ടു ഡി ത്രീ ഇങ്ങനെ പോകും, നിങ്ങളെ സിലബസ് ഡി ടു വരെ ഉള്ളൂ. അപ്പൊ എസ് പി ത്രീ ഡി ആണ് പി സി എൽ ഫൈവിന്റെ എന്താ ഹൈബ്രിഡൈസേഷൻ. ഇനി സി എൽ എഫ് ത്രീ പറഞ്ഞോ, ഇവിടെ എക്സാമ്പിൾ കൊടുത്തിട്ടുണ്ട്, പക്ഷെ അത് നോക്കണ്ട, ഇല്ലാത്തൊരു എക്സാമ്പിൾ നമുക്ക് ഉണ്ടാക്കാം. സി എൽ എഫ് ത്രീയുടെ ഹൈബ്രിഡൈസേഷൻ എത്ര മക്കളെ? സി എൽ എഫ് ത്രീയിൽ നോക്കൂ, മൂന്ന് ബി പി ഉണ്ട്, രണ്ട് എൽ പി ഉണ്ട്, ഫൈവ് അല്ലേ. എസ് പി ത്രീ ഡി ആണ് വരിക. ഓക്കെ, അപ്പൊ അതാണ് ഇവിടെ. അപ്പൊ ഒരു പോയിന്റ് നോട്ടിലില്ല, നോട്ട് ചോദിക്കുന്നവർക്ക് വേണ്ടിയാ. ഒട്ടുമിക്ക കുട്ടികൾ ഇപ്പൊ ചോദിക്കുന്നില്ല, അവരെന്നെ സ്വയം എഴുതിയെടുക്കുന്നുണ്ട്. ഈ കോള ഇമ്പോർട്ടന്റ് ആ. ഈ കോളത്തിന്റെ കൂടെ സി ഫിഗർ സി ഫിഗർ സി ഫിഗർ കണ്ടില്ലേ, ഫിഗർ അടുത്ത സെക്ഷനിൽ കാണിക്കുന്നുണ്ട്, അടുത്ത സ്ലൈഡില്. അതുകൂടി ഇതിന്റെ കൂടെ അങ്ങ് വരച്ചു വെക്കണം. അതിന് മുമ്പ് ഇങ്ങനെ എഴുതി വെച്ചോ, ഹൈബ്രിഡൈസേഷൻ എന്ന ഹെഡിങ് വേണം, അതിന്റെ ഡെഫിനേഷൻ വേണം, ഈ കോളം വേണം. ഈ കോളം വരച്ചു കഴിഞ്ഞിട്ട് ഈ സ്പേസിൽ നിങ്ങൾ ഫിഗർ വരയ്ക്കണം. ആ ഫിഗർ ഞാൻ താഴെ കാണിക്കാം. ഓക്കെ, ഈ ഫിഗർ ഒക്കെ നിങ്ങൾ അവിടെ വരയ്ക്കണം. അപ്പൊ എന്താണ് പിന്നെ എക്സ്ട്രാ എഴുതുന്നത് അറിയോ? ഇഫ് എൽ പി പ്ലസ് ബി പി സമം ടു ഇംപ്ലൈസ് എസ് പി ഹൈബ്രിഡൈസേഷൻ. ഇഫ് എൽ പി പ്ലസ് ബി പി ഈക്വൽ ടു ത്രീ ഇംപ്ലൈസ് എസ് പി ടു ഹൈബ്രിഡൈസേഷൻ. ഈക്വൽ ടു ഫോർ ആണെങ്കിൽ എസ് പി ത്രീ ഹൈബ്രിഡൈസേഷൻ. ഫൈവ് ആണെങ്കിൽ എസ് പി ത്രീ ഡി. എസ് സിക്സ് ആണെങ്കിൽ എസ് പി ത്രീ ഡി ടു. അത് എഴുതി വെച്ചാൽ ഏതൊരു മോളിക്യൂൾ തന്നാലും നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഹൈബ്രിഡൈസേഷൻ കാണാൻ പറ്റും. ഇനി ഇവകളുടെ സ്ട്രക്ചർ, ഇതിലെ സി ടു എച്ച് ടുയുടെയും സി ടു എച്ച് ഫോറിന്റെയും സി ടു എച്ച് സിക്സിന്റെയും സ്ട്രക്ചർ ഞാൻ വേറെ കാണിക്കുന്നുണ്ട്. കാരണം ഇത്തരം മോളിക്യൂള് നമ്മൾ ആൽക്കെയിന് ആൽക്കീന് ആൽക്കൈന് അല്ലെങ്കിൽ ഓർഗാനിക് കെമിസ്ട്രിയിലെ ഹൈഡ്രോ കാർബണില് ഇവരിലൊക്കെ രണ്ട് സെൻട്രൽ ആറ്റം ഉണ്ട്. ബാക്കിയുള്ള ഒരു സെൻട്രൽ ആറ്റം ഉള്ളത് ഞാൻ ഇപ്പൊ കാണിക്കുന്നത് രണ്ടാമത്തെ സ്ലൈഡിലാണ് രണ്ടെണ്ണം കാണിക്കുന്നത്. അപ്പൊ അതൊക്കെ ഒന്ന് ഓർത്തിരിക്കണം കേട്ടോ. ദെൻ ബി ഇ സി എൽ ടു, ദെൻ ബി എഫ് ത്രീ, സി എച്ച് ഫോർ, എൻ എച്ച് ത്രീ, ദെൻ എച്ച് ടു ഒ, ദെൻ പി സി എൽ ഫൈവ്, സി എൽ എഫ് ത്രീ, എസ് എഫ് ഫോർ. ഈ ഡി വരുന്ന ഹൈബ്രിഡൈസേഷൻ ഫോക്കസ് ഏരിയയിൽ ഇല്ല, അതുകൊണ്ട് ആ എക്സാമ്പിൾ ചോദിക്കൂല. പിന്നെ എച്ച് ടു ഉണ്ട്, എച്ച് ടു ഒ, എൻ എച്ച് ത്രീ, സി എച്ച് ഫോർ. ഇവകളൊക്കെ ഷേപ്പ് ഒന്ന് കാണിക്കട്ടെ. അപ്പൊ നിങ്ങൾ ഈ കോളം വരച്ചിട്ട് ഈ ഫിഗറിന്റെ സ്ഥാനത്ത് ബി ഇ സി എൽ ടുവിന്റെ ഫിഗർ അതിന്റെ താഴെ വരക്കണം. ഓക്കെ, ഇതാണ് ഷേപ്പ്, കണ്ടോ എന്താ വ്യത്യാസം. ബി ഇ സി എൽ ടുവിന്റെ വി എസ് സി പി ആർ തിയറി അനുസരിച്ചുള്ള സ്ട്രക്ചറിൽ എന്ത് ചെയ്ത് ഒരു ആരോ മാർക്ക് അങ്ങ് കൊടുത്തിട്ട് ഈ ബിഇയുടെ ഹൈബ്രിഡൈസേഷൻ എസ് പി ആണ് എന്ന് അങ്ങ് കാണിച്ചു. കൂടാതെ ഷേപ്പ് ലീനിയറും ബോണ്ട് ആംഗിളും തന്നെ 180. അപ്പൊ എന്താ ഇവിടെ നോക്കൂ, സെയിം സ്ട്രക്ചർ. എന്താ എക്സ്ട്രാ കാണിച്ച്? ഹൈബ്രിഡൈസേഷൻ സെൻട്രൽ ആറ്റത്തിന്റെ ഇന്നതാണ് എന്ന് അങ്ങ് കാണിച്ചാൽ ഷേപ്പായി, ഹൈബ്രിഡൈസേഷൻ ഉപയോഗിച്ചുള്ള ഷേപ്പായി. ഓക്കെ, ദെൻ കണ്ടോ സി എച്ച് ഫോർ, എസ് പി ത്രീ ആണ് ഈ കാർബണിന്റെ സെൻട്രൽ ആറ്റത്തിനാണ് കേട്ടോ നമ്മൾ എപ്പോഴും പറയാ. അത് നമ്മൾ വി എസ് സി പി ആറിലും പറഞ്ഞതല്ലേ. ഇനി എൻ എച്ച് ത്രീ എച്ച് ടു നോക്ക്, അവ രണ്ടിലും എന്തുണ്ട്? ലോൺ പെയർ ഇല്ലേ, ലോൺ പെയർ ഉണ്ട്. ആ ലോൺ പെയർ ഇവിടെ കാണിക്കും, വേണം ഹൈബ്രിഡൈസേഷൻ ഇതാണ്. ഇത്ര മതി എന്ത് ഹൈബ്രിഡൈസേഷന്റെ ഫിഗർ. അപ്പൊ നിങ്ങൾ ആ മുന്നത്തെ കോളും ഈ അഞ്ച് ഷേപ്പ് നിങ്ങൾ ടെക്സ്റ്റ് ബുക്കിലുള്ളൂ. ഇനി മൂന്ന് എക്സാമ്പിൾ വേറെ കാണിക്കാണ്ട്, ഏതൊക്കെ? ഈ ധൈന്, യഥീന്, ഈ ധൈന്, ഇത് മൂന്നും ഞാൻ ശേഷം കാണിക്കുകയും ചെയ്യാം. ഈ മൂന്നും ശേഷം കാണിക്കുന്ന ഇത് അഞ്ചെണ്ണം ഉണ്ട് അല്ലെ, ശേഷം കാണിക്കുന്ന മൂന്ന് എട്ടെണ്ണെ നിങ്ങൾക്ക് ചോദിക്കൂ. ഇനി ഏത് ചോദിച്ചാൽ നിങ്ങൾ പ്രശ്നമാക്കണ്ട കേട്ടോ. എന്താ അങ്ങനെ പറയാൻ കാരണം, നമ്മൾ വി എസ് ഇ പി ആർ തിയറി ഉപയോഗിച്ച് ഒരുപാട് സ്ട്രക്ചർ വരച്ചില്ലേ, അതങ്ങ് വരച്ചിട്ട് സെൻട്രൽ ആറ്റത്തിന് ഇതുപോലെ ഒരു ആര കൊടുത്ത് നിങ്ങൾ ഹൈബ്രിഡൈസേഷൻ അങ്ങ് കൊടുത്താൽ ഇതിലില്ലാത്തതിനും ആൻസറായി. ഉദാഹരണം മനസ്സിലായില്ലെങ്കിൽ, വാട്ട് ഈസ് ദ ഹൈബ്രിഡൈസേഷൻ ഓഫ്, എക്സ്പ്ലെയിൻ ദ ഷേപ്പ് ഓഫ് പി സി എൽ ഫൈവ് യൂസിങ് ഹൈബ്രിഡൈസേഷൻ എന്ന് പറയുകയാണെങ്കിൽ, നിങ്ങൾ പി സി എൽ ഫൈവ് എന്ന് എഴുതിയിട്ട് നമ്പർ ഓഫ് എൽ പി, നമ്പർ ഓഫ് ബി പി, എൽ പി സീറോ ആണ്, ബി പി ഫൈവ് ആണ്, ടോട്ടൽ ഇലക്ട്രോൺ പെയർ ഈസ് ഈക്വൽ ടു ഫൈവ്, ദെർഫോർ ഹൈബ്രിഡൈസേഷൻ ഓഫ് പി ഇൻ പി സി എൽ ഫൈവ് ഈസ് ഈക്വൽ ടു എന്താ ഫൈവ് വരുന്ന ഏതാ, എസ് പി ത്രീ ഡി എന്നുള്ള. അപ്പൊ ആ സ്ട്രക്ചർ വരയ്ക്കുക, ഏത്? ട്രൈഗണൽ ബൈ പിരമിഡ് സ്ട്രക്ചർ വരച്ചിട്ട് പിന്നെ നേരേക്ക് ഞാൻ വരച്ച പോലെ ഒരു ആരം വരയ്ക്കുക, വരച്ചിട്ട് എസ് പി ത്രീ ഡി. പിന്നെ ഷേപ്പിന്റെ പേര് എഴുതണം, ട്രൈഗണൽ ബൈ പിരമിഡ്, ബോണ്ട് ആംഗിൾ എത്രയാ, 90.120. അങ്ങനെ എഴുതിയ ഷേപ്പായി. അങ്ങനെ ഏത് നമുക്ക് എഴുതാം, മനസ്സിലായെന്ന് വിചാരിക്കുന്നു. കൺഫ്യൂഷന്റെ ചോദിക്കാം. ഇനി ഇതിന്റെ വിശദീകരണ വീഡിയോ വേണമെങ്കിൽ നിങ്ങൾക്ക് എന്റെ ഡീറ്റെയിൽഡ് ക്ലാസ് കേൾക്കാവുന്നതാണ്. ഓക്കെ, അപ്പൊ സിമ്പിൾ ആയിട്ട് ഇത്ര മതി. അപ്പൊ സിമ്പിൾ ആണല്ലേ, വി എസ് ഇ പി ആർ പഠിച്ച ഒരാൾക്ക് ഒരു പ്രശ്നവുമില്ല, നേരെ ഹൈബ്രിഡൈസേഷൻ മാത്രം കാണിച്ചാൽ സോ സിമ്പിൾ. ഓക്കെ, ഇനി അടുത്തത് എസ് പി ഹൈബ്രിഡൈസേഷൻ എന്ന് പറയുമ്പോൾ ഒരു എസും ഒരു പിയും അല്ലേ, ഇവർ രണ്ടുപേരും 50-50% ആയിരിക്കും, ശതമാനം നോക്കുകയാണെങ്കിൽ എൻട്രൻസിനൊക്കെ ആവശ്യം. അപ്പൊ എസ് പി ടുലോ ഒരു എസും രണ്ട് പിയും, അപ്പൊ 100 എന്ന സംഖ്യയെ മൂന്നാക്കി ഡിവൈഡ് ചെയ്യുമ്പോൾ
രണ്ട് ഭാഗം പി കൊണ്ടുപോയി, ഒരു ഭാഗം എസും. അപ്പൊ എന്താ 33.33 എസും 66 പി ഉണ്ടാവും. ഓക്കെ, അടുത്ത എസ് പി ത്രീയുടെ പെർസെന്റേജ് നോക്കുമ്പോൾ എസും 3 പിയും മൊത്തം 4 എണ്ണമായി. 100 നാല് കൊണ്ട് ഡിവൈഡ് ചെയ്താൽ 25 വീതം, അതിൽ 3 പിയാ. അപ്പൊ 75 പിയും 25 എസും. ഈ ഇത് ചോദിക്കാറുണ്ട്, SP3D യും SP3D2 എത്ര ശതമാനം ഇല്ല. അപ്പൊ ഉള്ളത് പഠിച്ചാലും മതി. അപ്പൊ എന്താണ് ഞാൻ ഇന്നത്തെ ക്ലാസ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട പോയിന്റ്, ആ എന്താണ് ഹൈബ്രിഡൈസേഷൻ നോട്ടിൽ എഴുതണം, ആ കോളം വരക്കണം, കോളം വരച്ചിട്ട് താഴെ ഈ 5 ഷേപ്പും വരക്കണം. ഓക്കെ, ഇതാണ് ഏറ്റവും കൂടുതൽ ചോദിക്കുക. പിന്നെ ഉള്ളൊരു 3 ഷേപ്പ് ഉണ്ട്, അത് കാര്യമായിട്ട് പബ്ലിക്കിന് ചോദിക്കാറില്ല. ചോദിക്കുന്നതൊക്കെ ഓർഗാനിക് കെമിസ്ട്രിയിലാണ്. പക്ഷെ ഓർഗാനിക് കെമിസ്ട്രിയിലും ഫോക്കസ് ഏരിയ അതില്ലാത്തത് കൊണ്ട് ഈ വർഷം പ്രതീക്ഷിക്കേണ്ട. എന്നാലും എൻട്രൻസ് ചെയ്യുന്ന കുട്ടികൾക്ക് വേണ്ടി ഞാനത് കാണിക്കാം. അപ്പോ സോ സിമ്പിളാണ് ഹൈബ്രിഡൈസേഷൻ. ഇനി നോക്കൂ, കണ്ടോ ഇതാരാ, പേടിക്കണ്ട, ഇതെന്താ സാധനം നിറങ്ങള്, സി ട്രിപ്പിൾ ബോണ്ട് സി എച്ച് എച്ച്, ഇതെന്താ ഈ ധൈനാണ്, ഇത് ട്രിപ്പിൾ ബോണ്ടാ. എന്നിട്ട് ട്രിപ്പിൾ ബോണ്ട് കാണിച്ചപ്പോഴേ ഇനി ഓർക്കേണ്ട ഒരു കാണാപാഠം പഠിച്ചോ. വിശദീകരണം എന്റെ മറ്റു വിശദ വീഡിയോ പ്ലേലിസ്റ്റില് ഡിസ്ക്രിപ്ഷനിൽ പോയാൽ കാണാവുന്നതാണ്. ഇതിൽ ഈ ഒന്ന് ഈ 3 ബോണ്ടുള്ള ട്രിപ്പിൾ ബോണ്ടില്ലേ, ട്രിപ്പിൾ ബോണ്ട് എന്ന് പറഞ്ഞാൽ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചല്ലോ സിഗ്മ ബോണ്ടും പൈ ബോണ്ടും, 1 സിഗ്മയും 2 പൈ ബോണ്ടും കൂടി ചേർന്നിട്ടാണ് ഏത് ബോണ്ട് ഉണ്ടാവാറ്, ട്രിപ്പിൾ ബോണ്ട്. അതിന്റെ ഒരു പിക്ചർ ഞാൻ കാണിക്കാം, ബോധം കെട്ട് പോവേണ്ടതില്ല. ഓക്കെ, അത് നമ്മൾ കുറച്ച് കഴിഞ്ഞിട്ട് കാണിക്കാം. ഇതാരാന്നറിയോ നിങ്ങൾ, ഏതാ ഈ എഥീൻ ആണ്, എഥീൻ, അതായത് C2H4 അല്ലേ. ഇവിടെ ഒക്കെ 2 സെൻട്രലാറ്റം ഉണ്ട് കേട്ടോ, ഇതൊരു സെൻട്രലാറ്റാ, ഇതൊരു സെൻട്രലാറ്റാ. ഇങ്ങനെ 2 സെൻട്രലാറ്റം ഉള്ള മോളിക്യൂൾ ആണ് നമ്മൾ ഹൈഡ്രോ കാർബണിലെ മീഥൈന് ഒഴികെയുള്ള ബാക്കി ആളുകളൊക്കെ, ഈഥൈന് പ്രൊപ്പൈനൊക്കെ അങ്ങനെ വരും. ഓക്കെ, അപ്പൊ ഇവിടെ എന്താ ഡബിൾ ബോണ്ട്. ഒരു ഡബിൾ ബോണ്ട് എന്ന് പറഞ്ഞാൽ അത് ഉണ്ടാകുന്നത് 1 സിഗ്മയും 1 പൈയും ചേർന്നിട്ടാ. ട്രിപ്പിൾ ആണെങ്കിലോ 1 സിഗ്മയും 2 പൈയും. ഇനി സിംഗിൾ ബോണ്ട് അടുത്തത് ഈഥൈനാണ്, ഈഥൈനില്. അപ്പൊ സിംഗിൾ ബോണ്ട് എന്ന് പറഞ്ഞാൽ സിഗ്മ ബോണ്ട് മാത്രാ, ഡബിൾ ബോണ്ട് എന്ന് പറഞ്ഞാൽ 1 സിഗ്മ ബോണ്ടും 1 പൈ ബോണ്ടും. അത് കാണാൻ പഠിക്കണം കേട്ടോ, എങ്ങനെ കിട്ടി എന്ന് എന്റെ വിശദ വീഡിയോ കണ്ടോളൂ. ട്രിപ്പിൾ ബോണ്ട് മീൻസ് 1 സിഗ്മ ആൻഡ് ഹൗ മെനി പൈ 2 പൈ. അപ്പൊ എന്താ ഇതൊക്കെ സിംഗിൾ ആയതുകൊണ്ട് സിഗ്മ 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 എന്ന് സൈഡിൽ ഇട്ടത് കേട്ടോ. ഇവിടെ ഒരു സിഗ്മ വേണമെങ്കിൽ ഇടാ ഈ ചിത്രത്തില്, ഇവിടെ ഇടാ സിംഗിൾ ബോണ്ടൊക്കെ സിഗ്മ. ഇനി ഇതിന്റെ ഒരു ഓർബിറ്റൽ ഉപയോഗിച്ചുള്ള ഒരു ചിത്രം ഉണ്ട്, അതൊന്ന് കാണിക്കാം. എന്താ അല്ലേ, അപ്പൊ എന്താ ഇവിടെ നിങ്ങൾ ശ്രദ്ധിച്ചോ, ഇവിടെ ശരിക്ക് കണ്ടാ ഒരു ഓർബിറ്റല്, ഒന്ന് നീല കളറ്, 2 ബ്ലാക്ക് കളറ്. അപ്പൊ എന്തായി ഇങ്ങനൊരു സാധനം, ഇവിടെ അങ്ങനെ നീല, പിന്നെ മറ്റൊരു നീല, ഇവിടെ നീല തന്നെയാണ് അല്ലേ. ഇവിടെ ഇത് ബ്ലൂ, ഇതും ബ്ലൂ, ദെൻ ഇതെന്ത് ഒരു ബ്ലാക്ക് കളർ. അതായത് ഇത് സിഗ്മ ബോണ്ട്, ഇത് സെഡിന്റെ സ്ഥാനത്ത്, പി സെഡിന്റെ സ്ഥാനത്ത് കിടക്കുന്ന ഹൈബ്രിഡ് ഓർബിറ്റൽ, അതായത് ആക്സിയൽ ഓവർലാപ്പ്. കേട്ടിട്ടില്ലേ, ഇൻ എൻഡ് ടു എൻഡ്. ഇത് ഏതാ എക്സിന്റെ സ്ഥാനത്ത് പൈ ബോണ്ട് ഉണ്ടാക്കുന്നത് പി എക്സും പിന്നെ പി വൈയും അല്ലേ. പി വൈന്റെ ചിത്രം ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ കാണിച്ചിട്ടില്ല, കഴിഞ്ഞ ക്ലാസ് കണ്ടു നോക്ക്. അപ്പം ഇത് സെഡ് എന്ന പി സെഡിന്റെ അതേ ഷേപ്പ് പോലെ ഇത് നിൽക്കുന്നത്. അപ്പൊ അവകൾ സിഗ്മ, ദെൻ സൈഡിലൂടെ കണ്ടോ ഇത് രണ്ടും ഇതും ഇതും എന്താണ് പൈ ബോണ്ട്. ഇതെന്താ ഇതും പൈ ബോണ്ട്, കാരണം പി എക്സും പി വൈയും പോലെയാ ഇത് കിടക്കുന്നത്. അത് നിങ്ങൾക്ക് വിശദീകരണ വീഡിയോ വേണമെങ്കിൽ കണ്ടോളൂ. അപ്പൊ ഇവിടെ എന്ത് വരും, ഇവിടെ നോക്ക് ഒരു പൈ ബോണ്ട് ഇല്ലേ. അപ്പൊ ഇവിടെ എന്താ പി എക്സ്, അതിന്റെ ചിത്രം ഇങ്ങനെ വരും. ദാ ഇത് സിഗ്മ ബോണ്ട്, അത് ഇവിടെ ഒന്നുണ്ടായി. അടുത്ത് 1 പൈ ബോണ്ട് ഉള്ളൂ, പി എക്സോ അല്ലെങ്കിൽ പി വൈയോ ഉള്ളൂ, മനസ്സിലാവുണ്ടോ. പിന്നെ ഇതൊക്കെ സിഗ്മ ബോണ്ട്. ഇതെന്താ ഓർമ്മ ഉണ്ടോ, ആ ഇങ്ങനെയാണ് ഇതിന്റെ ഷേപ്പ്. ഈ ഷേപ്പ് അങ്ങനെ മൈൻഡ് ചെയ്യണ്ട കേട്ടോ. ഇത് നോക്ക് ഇത് ഇങ്ങനെയാ, ഇതിൽ പൈ ബോണ്ടേ ഇല്ല, സിഗ്മ ബോണ്ട് മാത്രമേ ഉള്ളൂ. അപ്പൊ നിങ്ങൾ ഈ 3 ഫിഗർ അറിയാം, 6 എണ്ണം ഉണ്ട്, അതിൽ 3 എണ്ണം അതിന്റെ എക്സ്പ്ലനേഷനാ. ഇതിൽ നിന്ന് ഒരൊറ്റ പോയിന്റേ പഠിക്കേണ്ടുള്ളൂ, മനസ്സിലായില്ലേ പ്രശ്നമാക്കണ്ട. മനസ്സിലായില്ല 2 പോയിന്റ് ഞാൻ ഓർക്കാൻ പറയാം. ഒന്നുകിൽ എന്റെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്ത വീഡിയോ വിശദമായിട്ട് ഹൈബ്രിഡൈസേഷൻ എടുത്തത് കാണാം, ഇല്ലെങ്കിൽ ഞാൻ പറയുന്നത് കാണാൻ പഠിക്കാം. എന്താ പഠിക്കേണ്ടത്, ഒരു ട്രിപ്പിൾ ബോണ്ട് ഉണ്ടെങ്കിൽ അതിലെ ഓരോ കാർബൺ ഡൈ ഹൈബ്രിഡൈസേഷൻ SP ആയിരിക്കും. ഓക്കെ, ഹൈബ്രിഡൈസേഷൻ എന്താ SP. മാത്രമല്ല ഒരു ട്രിപ്പിൾ ബോണ്ട് ഉണ്ടാകുന്നത് 1 സിഗ്മയും 2 പൈ ബോണ്ടും ചേർന്നിട്ട, ഡബിൾ എന്ന് പറഞ്ഞാൽ 1:1, സിംഗിൾ ബോണ്ട് എന്ന് പറഞ്ഞാൽ സിഗ്മ മാത്രം. അടുത്ത പോയിന്റ് എന്താ, സിംഗിൾ ബോണ്ട് കാർബണിന്റെ ഹൈബ്രിഡൈസേഷൻ എന്താണ് SP3 ആണ്, ഡബിൾ ബോണ്ട് ആണെങ്കിൽ SP2 ആണ്, ട്രിപ്പിൾ ബോണ്ട് ആണ് എന്താ SP ആണ്. അത് മനസ്സിലായില്ലെങ്കിൽ ഓർഗാനിക് കെമിസ്ട്രിയിലാണ് നിങ്ങൾക്ക് ഇങ്ങനത്തെ ക്വസ്റ്റ്യൻ വരിക. ഓക്കെ, ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഇതാണ്, ഐഡന്റിഫൈ ദി ഹൈബ്രിഡൈസേഷൻ ഓഫ് ഈച്ച് കാർബൺ ഫ്രം ദി ഫോളോയിങ്. ഇതെന്താ സാധനം, ബ്യൂട്ടെയിൻ. ഓർഗാനിക്കിലാണ് കേട്ടോ, പക്ഷെ പ്രാവശ്യം വരില്ല, ഫോക്കസ് ഏരിയയിൽ അതില്ലാത്തത് കൊണ്ട്. പക്ഷെ എൻട്രൻസിനൊക്കെ വരും, ആവശ്യമുള്ള ഒരു ചെറിയ സിമ്പിൾ എൻട്രൻസ് പോയിന്റ് ഒക്കെ ഞാൻ പറയാറുണ്ട്. ഈ കാർബണിന്റെ ഹൈബ്രിഡൈസേഷൻ, ഇവിടെ നിങ്ങോട്ട് സിംഗിൾ ബോണ്ട് അല്ലേ, അപ്പൊ നിങ്ങൾ ഈ ആരോ കണ്ടിയില്ലേ, ആരോന്റെ അടിയിൽ SP3 എന്നിരിക്കോ.
ഇതിൻ്റെതാ ഇവിടെ എസ് പി ത്രീ എഴുതിക്കും. ഇങ്ങനെ ആരോട്ടാണ് കാണിക്കേണ്ടത് ഓരോ കാർബണോ? എസ് പി ത്രീ. കാരണം എന്താ, എല്ലാം സിംഗിൾ ബോണ്ടാ. അടുത്ത എക്സാമ്പിൾ നോക്കൂ, സിംഗിളും ഉണ്ട് ഡബിളും ഉണ്ട്. അപ്പൊ ഈ കാർബണിന്റെ നേരെ ഇവിടെ എസ് പി ത്രീ എന്ന് കൊടുക്കുക, ഇതിന്റെ നേരെ എസ് പി ടു എന്ന് കൊടുക്കണം. ഇവിടെ എസ് പി ടു, കാരണം എന്താ ഇവിടെ ഡബിൾ ബോണ്ട് ഉണ്ട്, ഇങ്ങോട്ട് ഡബിൾ ബോണ്ട് ഉണ്ട്, ഇവിടെ നിന്ന് അങ്ങോട്ടും ഉണ്ട്. അപ്പൊ ഇതും ഇതും എസ് പി ടു ആ. ദ ലാസ്റ്റത്തും ഫസ്റ്റത്തും എസ് പി ത്രീ ആ. അടുത്തൊരു മോളിക്കൂൾ നോക്ക്, പറഞ്ഞോളൂ ഇതെന്താ. ആ എസ് പി ത്രീ, ഇതോ എസ് പി, എസ് പി സിംഗിൾ ബോണ്ട് അല്ലേ, എസ് പി ത്രീ. ഇതെന്താ ഡബിൾ ബോണ്ട് അല്ലേ, എസ് പി ടു. ഇതും എന്താ ഡബിൾ ബോണ്ട്, എസ് പി ടു. ഇത് ട്രിപ്പിൾ ബോണ്ട് അല്ലേ, എസ് പി. ഇതും എന്താ എസ് പി. അപ്പൊ ഇങ്ങനെ ചോദിക്കും. ഇതൊക്കെ ഞാൻ ആരോട്ട് വെച്ചിട്ടുള്ള ആൻസർ എഴുതിയിട്ടില്ല, നിങ്ങൾ എഴുതി ചേർത്താൽ മതി. അപ്പോൾ ഈ സ്ക്രീനിലുള്ളത് ആവശ്യമുള്ളൊരു പഠിക്കുക. എന്തേ പരീക്ഷയ്ക്ക് വരും, സിംഗിൾ ബോണ്ടിന്റെ ഹൈബ്രിഡൈസേഷൻ ഏതാ, നോ ഡൗട്ട്. ഏതാണ്, എസ് പി ത്രീ. ഡബിൾ ബോണ്ടോ, തലതിരിയരുത് കേട്ടോ. ഡബിൾ ബോണ്ട് ആണെങ്കിൽ എസ് പി ടു, ട്രിപ്പിൾ ബോണ്ട് ആണെങ്കിലോ എസ് പി ഹൈബ്രിഡൈസേഷൻ. മറക്കരുത്. അത് എങ്ങനെ കിട്ടി, ഡിസ്ക്രിപ്ഷനിലും ഉണ്ട് വിശദ വീഡിയോ. അപ്പൊ വളരെ കുറഞ്ഞ ഭാഗമല്ലേ എടുത്തിട്ടുള്ളൂ, ഇതാണ് ഹൈബ്രിഡൈസേഷനും. ഇത് അത്ര ഇമ്പോർട്ടന്റ് അല്ല. തൊട്ട് മുമ്പുള്ള സ്ക്രീനാണ് ആ കോളവും അതിന്റെ സ്ട്രക്ചറും, വളരെ ഇമ്പോർട്ടന്റ്, പഠിക്കണം എന്ന് അഭ്യർത്ഥിക്കുന്നു. ദെൻ ഇങ്ങനെയൊക്കെയാണെങ്കിൽ അപ്പൊ വാലൻസ് ബോണ്ട് തിയറി ഹോഗയ. കാരണം എന്താ, എനർജി കൺസിഡറേഷൻ കഴിഞ്ഞു, പിന്നെ ഓവർലാപ്പിംഗ് കഴിഞ്ഞു, ഹൈബ്രിഡൈസേഷൻ കഴിഞ്ഞു. ഇങ്ങനെയൊക്കെയാണെങ്കിൽ ചില ലിമിറ്റേഷൻ അതിനുണ്ട്, അതാണ് അടുത്ത് പറയുന്നത്. പിന്നെ അത് പറയുന്നതിന് മുമ്പ് ഈ പോയിന്റ് നോട്ട് ചെയ്ത് വെച്ചാളെ, ഹൈബ്രിഡൈസേഷൻ ഓഫ് സിംഗിൾ ബോണ്ട്, ഡബിൾ ബോണ്ടഡ് ആൻഡ് ട്രിപ്പിൾ ബോണ്ടഡ് കാർബൺ ആറ്റംസ് ആർ എസ് പി, എസ് പി ടു ആൻഡ് എസ് പി ത്രീ. സിംഗിൾ ബോണ്ട്, ഇവിടെ ചെറിയൊരു മിസ്റ്റേക്ക് വന്നു കേട്ടോ, സോറിയെ. സിംഗിൾ ബോണ്ട് അല്ലേ ഫസ്റ്റ് പറഞ്ഞത്, അത് എസ് പി ത്രീ എന്നാക്കണം കേട്ടോ. ദെൻ ഡബിൾ ബോണ്ട് അല്ലേ ശേഷം പറഞ്ഞത്, അതെന്താ അത് സംശയമൊന്നുമില്ല, ട്രിപ്പിൾ ബോണ്ടഡ് എന്നുള്ള എസ് പി ആക്കണം. അപ്പൊ ശ്രദ്ധിച്ചോളൂ, ഉറങ്ങുന്നവരൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക, എസ് പി മാറ്റണം, ഇവിടെ എസ് പി ത്രീ. അല്ലെങ്കിൽ പിന്നെ എന്ത് ചെയ്യണം, സിംഗിൾ ഇവിടെ ട്രിപ്പിൾ ബോണ്ട് ആക്കണം നിങ്ങൾ. ഹൈബ്രിഡൈസേഷൻ ഓഫ് ട്രിപ്പിൾ ബോണ്ട്, ഡബിൾ ബോണ്ട് ആൻഡ് സിംഗിൾ ബോണ്ട് ആർ എന്ന് പറഞ്ഞാൽ ഇങ്ങനെ എഴുതിയാലും മതി. അപ്പൊ ഏതേ ഒരു മാറ്റം നിങ്ങൾ വരുത്തണം. നിങ്ങനെ മാറ്റിക്കോ, ഇവിടെ എസ് പി ത്രീ ആക്കിക്കോ, ലാസ്റ്റിൽ എസ് പി ആക്കിക്കോ, ഈ ഉത്രയും ഇങ്ങോട്ട് കൊടുക്കുക. ഓക്കെ. ദെൻ ലിമിറ്റേഷൻ, എന്താ ലിമിറ്റേഷൻ എന്നറിയോ, ഈ ഹൈബ്രിഡൈസേഷനും ബാലൻസ് ബോണ്ട് തിയറി ഒരുപാട് ഷേപ്പുകളൊക്കെ തട്ടിക്കൂട്ടി പറയുന്നുണ്ട്, പക്ഷെ മോളിക്യൂള് സ്റ്റേബിൾ ആണോ അല്ലേ അത് പറയുന്നില്ല. കൂടാതെ ഇവയുടെ മാഗ്നറ്റിക് ക്യാരക്ടർ എന്തെന്ന് പറയുന്നില്ല. അതായത് ഇവകളൊക്കെ ഒരു കാന്തവുമായിട്ട് അട്രാക്ട് ചെയ്യുമോ ചെയ്യൂലേ, അല്ലെങ്കിൽ എങ്ങനെയാണ് കാന്തവുമായിട്ടുള്ള ബിഹേവിയർ, മാഗ്നറ്റുമായിട്ടുള്ള ബിഹേവിയർ എന്തെന്ന് പറയുന്നില്ല. ഇങ്ങനെ കുറച്ച് ലിമിറ്റേഷൻ ഉണ്ട്. ഇറ്റ് കാൻ നോട്ട് എക്സ്പ്ലെയിൻ മാഗ്നറ്റിക് പ്രോപ്പർട്ടീസ് ഓഫ് ദി മോളിക്യൂൾ, കൂടാതെ സ്റ്റെബിലിറ്റി ഓഫ് ദി മോളിക്യൂൾ, ഇതൊന്നും പറയുന്നില്ല. അപ്പൊ സ്വാഭാവികമായിട്ട് എന്ത് വരും, നെക്സ്റ്റ് തിയറി വരും. അങ്ങനെ ലാസ്റ്റ് തിയറിയാണ് എം ഒ ടി, മോളിക്യുലർ ഓർബിറ്റൽ തിയറി. അപ്പോൾ ഇന്നത്തെ ക്ലാസ് ഇവിടെ അവസാനിക്കുന്നു. ഹൈബ്രിഡൈസേഷൻ, അത് ഉപയോഗിച്ചിട്ട് വി എസ് ഇ പി ആറിൽ പറഞ്ഞ മോളിക്യൂളുകളുടെ ഷേപ്പുകൾ, ദെൻ ലിമിറ്റേഷൻ, വളരെ ഇമ്പോർട്ടൻ്റ്, ഇത്രയേ ഉള്ളൂ. ഓക്കെ, നമുക്ക് വിശദമായിട്ട് അടുത്ത എന്തേ സംശയത്തിൽ ചോദിക്കാം. നെക്സ്റ്റ് പാർട്ട്, ലാസ്റ്റ് പാർട്ട് മോളിക്യുലാർ ഓർബിറ്റൽ തിയറിയാണ്. ഓക്കെ, താങ്ക് യു.